നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേ കൊണ്ട് നിറഞ്ഞൊരു ലോകത്തേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ള വാർത്ത എന്താണ് വിശദമായി നോക്കാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറി കെ സുരേന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിൽ വമ്പൻ പടയൊരുക്കം സ്വന്തം പക്ഷത്തായിരുന്ന വി മുരളീധരൻ അടക്കമുള്ളവർ കൈവിട്ടതോടെ കെ സുരേന്ദ്രൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് സുരേന്ദ്രനെതിരെ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലും എല്ലാമായി രംഗത്തെത്തിയത് ഇതോടെ അധ്യക്ഷ സ്ഥാനം തന്നെ തെറിക്കുമെന്ന അവസ്ഥയിലാണ് കെ സുരേന്ദ്രൻ അതിനിടെ പാലക്കാട്ടെ തോൽവിയിൽ സംസ്ഥാന ബിജെപി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എൻ ഡി വൈ ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരനും രംഗത്ത് വന്നു കേരള ബിജെപി കഴിഞ്ഞാൻ ഇല്ലാത്ത കുതിരയായി മാറിയെന്നാണ് വിമർശനം വീഴ്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാനാകില്ല ഇറ്റൽ കണ്ണികളെ പറിച്ചറിയണമെന്നും നേതൃതലത്തിൽ ശുദ്ധികലശം നടത്തണമെന്നും ചന്ദ്രശേഖരൻ ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടിയുടെ നിയന്ത്രണം ആർ ഏറ്റെടുക്കണമെന്നും ചന്ദ്രശേഖരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു എ പ്ലസ് മണ്ഡലത്തിലെ കനത്ത പരാജയത്തിന് പിന്നാലെ പാലക്കാട് ബിജെപിയിൽ നേതൃത്വത്തിൽ ലക്ഷ്യമിട്ട് പലയിടങ്ങളിൽ നിന്നായി വിമർശനം കടക്കുകയാണ് മികച്ച ശോഭാ സുരേന്ദ്രനു പകരം സി കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത് ശരിയായില്ലെന്നാണ് പ്രധാന വിമർശനം രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ നാൽപ്പതിനായിരം വോട്ട് ഇക്കുറി മുപ്പത്തിയേഴായിരത്തിലേക്ക് ചുരുങ്ങി താഴെത്തട്ടിലെ പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാതെ നടത്തിയ പ്രവർത്തനങ്ങളാണ് വൻ തോൽവിക്ക് കാരണമെന്ന് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ പറഞ്ഞു ബി ജെ പി അധ്യക്ഷൻ പാലക്കാട് തമ്പടിച്ചത് കൊണ്ട് മാത്രം വിജയിക്കാനാകില്ല ബിജെപിയുടെ അടിസ്ഥാന വോട്ടിൽ പോലും ചോർച്ച വന്നു ജില്ലാ പ്രസിഡന്റ് പോലും പ്രവർത്തനത്തിൽ സജീവമായിരുന്നില്ലെന്നും നേതാക്കൾ വിമർശിക്കുന്നു സന്ദീപ് വാര്യറുടെ പോക്കിനെ അവഗണിച്ചത് ഉചിതമായില്ലെന്നും വിലയിരുത്തലുണ്ട് സന്ദീപിനെ പിന്തുണയ്ക്കുന്ന കൗൺസിലർമാർ പാർട്ടി വിടാൻ ഒരുങ്ങിയപ്പോൾ ആർ എസ് എസ് ഇടപെട്ട് താൽക്കാലികമായി ഒപ്പം നിർത്തിയിട്ടുണ്ട് താമസിക്കാതെ സന്ദീപ് വാര്യർ ഇവരെ പുറത്ത് ചാടിക്കുമെന്നാണ് ജില്ലയിലെ ഒരു വിഭാഗം പറയുന്നത് ഇത് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരണം പോലും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് ടുത്തിരിക്കെ അടിമുടി പരാജയപ്പെട്ട ജില്ലാ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും മാറ്റം വേണമെന്നും ചിലർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കെ സുരേന്ദ്രനോട് ചോദിക്കാനായിരുന്നു ഇന്നലെ വി മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തോൽവിയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും കെ സുരേന്ദ്രന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള മുരളീധരന്റെ പ്രതികരണം ബിജെപിയിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിലേക്കുള്ള സൂചനയാണ് സി കൃഷ്ണകുമാർ അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം ഉറപ്പായിരുന്നുവെന്നും പാർട്ടിയുടെ മേൽക്കൂരയ്ക്ക് കാര്യമായ പ്രശ്നമുണ്ടെന്നുമുള്ള മുതിർന്ന നേതാവ് ശിവരാജിന്റെ പ്രതികരണവും കെ സുരേന്ദ്രനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പ്രചാരണത്തിന് നേതൃത്വം നൽകിയിട്ടും വോട്ടു ചോർച്ചയുണ്ടായത് ഗൌരവമായ ചിന്തക്ക് വിധേയമാക്കണമെന്ന് ബിജെപി നേതാവ് സന്ദീപ് വാചസ്പതി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരും ജനങ്ങൾക്ക് താല്പര്യമുള്ളവരും സംഘടനയുടെ മുഖമാവണമെന്നും സംഘടന ആരുടെയും വകഫ് പ്രോപ്പർട്ടി അല്ലെന്നുമായിരുന്നു ബിജെപി സംസ്ഥാന സമിതി അംഗം സി വി സജനി പ്രതികരിച്ചത് സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പാർട്ടി നേതാക്കൾ എല്ലാവരും പരസ്യമായി ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവ നേതാക്കളുടെ അഭിപ്രായം ഇത് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതുകയും ചെയ്തതാണ് എന്നാൽ ഇതിനെ എതിർത്ത് കെ സുരേന്ദ്രൻ തനിക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് കെ സുരേന്ദ്രൻ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നേതാക്കളെ അകറ്റി നിർത്തി എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് ഇത് ഇതെല്ലാം പാലക്കാട്ടെ പാർട്ടി പ്രവർത്തകരുടെ വോട്ടുകളടക്കം കുറഞ്ഞതിന് കാരണമായെന്നാണ് ബി ജെ പി പ്രവർത്തകരും വലിയ തോതിൽ കെ സുരേന്ദ്രനെതിരെ തിരിഞ്ഞിട്ടുണ്ട് പാർട്ടിയെ നശിപ്പിക്കാതെ ഇറങ്ങിപ്പോകൂ എന്ന തരത്തിലാണ് കെ സുരേന്ദ്രന്റെ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരണമെന്നും അത് ശരിയാകില്ലെന്നുമുള്ള അഭിപ്രായങ്ങളും പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് എന്നാൽ കെ സുരേന്ദ്രൻ തോൽവിടെ പഴിചേരുന്നത് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥനു മേലാണ് രഘുനാഥിനെ വീഴ്ച പറ്റിയെന്നാണ് കെ സുരേന്ദ്രന്റെ അഭിപ്രായം ഏതായാലും ചൊവ്വാഴ്ച കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന നേതൃയോഗത്തിൽ കെ സുരേന്ദ്രൻ നേരെ വലിയ തോതിൽ കടന്നാക്രമണം ഉണ്ടാകും ും എം ടി രമേശും കുമ്മനം രാജശേഖരനും സുരേന്ദ്രനെതിരെ നിലപാട് കഴിപ്പിക്കും സന്ധീ വാര്യർ പാർട്ടി വിട്ടതിനടക്കം കെ സുരേന്ദ്രൻ മറുപടി പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത